ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M416 ഗ്ലേസിയർ എങ്ങനെ ക്രേറ്റ് ഓപ്പൺ ചെയ്ത് കളക്ട് ചെയ്യാം എന്നാണ്. അപ്പോൾ ഇതിനെ പറ്റി ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള ടിപ്പ് ആൻഡ് ട്രിക്ക് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന ടിപ്പും ട്രിക്കൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് ക്രേറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും M416 ഗ്ലേസിയർ കിട്ടാനുള്ള ചാൻസ് 70% കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാൻ മനസ്സിലാവും. സോ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി തന്നെ കാണുക. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി നമ്മുടെ M416 ഗ്ലേസിയർ കിട്ടാൻ വല്ല വഴിയുണ്ടോയെന്ന്. എന്നിട്ട് ഞാൻ സെർച്ച് ചെയ്തു ജസ്റ്റ് ഒന്ന് ടിപ്സ് ഫോർ ഗെറ്റിംഗ് M416 ഗ്ലേസിയർ എന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു ആർട്ടിക്കിൾ കാണാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു ആർട്ടിക്കിളിലുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ആ ഒരു ആർട്ടിക്കിൾ പ്രകാരം നമ്മുടെ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ഡോണ്ട് യൂസ് കളർഫുൾ ആൻഡ് സ്റ്റൈലിഷ് അവതാർ. അതായത് നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഷൈനിങ് ആയിട്ടുള്ള അവതാരം ഒന്നും യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ഓപ്പൺ ചെയ്യരുത്. നമ്മൾ കൂടുതലും ബോട്ടിൻ്റെ അവതാരം, അതായത് നമ്മൾ പബ്ജിയിലേക്ക് ഫസ്റ്റ് ലോഗിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പബ്ജിയിൽ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു അവതാരം വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ നമുക്ക് കൂടുതലും നമുക്ക് ഐറ്റംസ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. കൂടാതെ മെനി പ്ലെയേഴ്സ് യൂസ് ദ ഷൈനിങ് അവതാർ ബട്ട് ഇറ്റ് ഈസ് റെഡ്യൂസ് ടു ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് യുവർ ഫേവറേറ്റ് M416 ഗ്ലേസിയർ. അതായത് കൂടുതൽ പ്ലെയേഴ്സും ഈ ഒരു ഷൈനിങ് ആയിട്ടുള്ള അവതാരം യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുക. സോ അതുകൊണ്ട് നമ്മളും അതുപോലത്തെ ഷൈനിങ് ആയിട്ടുള്ള അവതാറൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും M416 ഗ്ലേസിയർ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇനി ക്രിയേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ പഴയ അവതാരം, അതായത് നമ്മൾ പബ്ജിയിലേക്ക് പുതിയതായിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവതാരം യൂസ് ചെയ്തിട്ട് വേണം ഇനി ക്രിയേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇനിയും M416 ഗ്ലേസിയർ ഒക്കെ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടും. സോ എല്ലാവരും ഈ ഒരു ടിപ്പ് കൺസിഡർ ചെയ്യുക നമ്മൾ ക്രിയേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി നമ്മുടെ ടിപ്പ് നമ്പർ 2 പോവാം. നമ്മുടെ ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് റിമൂവ് ദ ഔട്ട്ഫിറ്റ്സ് ബിഫോർ ക്രിയേറ്റ് ഓപ്പണിംഗ്. അതായത് നമ്മൾ ക്രിയേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഔട്ട്ഫിറ്റ്സും അതുപോലെ തന്നെ ഗൺ സ്കിന്നും പിന്നെ നമ്മുടെ ടൈറ്റിലൊക്കെ നമ്മൾ പരമാവധി റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ക്രിയേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മിത്തിക്കും അതുപോലെ തന്നെ ലെജൻഡറി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സും അതുപോലെ തന്നെ ഗൺ സ്കിന്നൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടിപ്പ് നമ്പർ 3 പോവാം. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഇഫ് യു ഹാവ് എ ക്രേറ്റ് ദെൻ യു ഷുഡ് ഓപ്പൺ ദം അറ്റ് ദ മിഡ് നൈറ്റ്. അതായത് നമ്മൾ ക്രേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ പരമാവധി ലേറ്റ് നൈറ്റ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ നമ്മൾ ക്രേറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എന്താണ് എല്ലാവരും ഈ ഒരു മിഡ് നൈറ്റും അതുപോലെ തന്നെ ഏർലി മോർണിംഗ് ഒക്കെ ക്രിയേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ടൈം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പബ്ജിയിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് കുറവുള്ള സമയമാണ് ഈ ഒരു മിഡ് നൈറ്റും അതുപോലെ തന്നെ ഏർലി മോർണിംഗും. കൂടുതൽ പബ്ജി പ്ലെയേഴ്സും രാവിലെയാണ് കൂടുതലും കളിക്കാറ്. സോ ആരും അങ്ങനെ രാത്രിയൊന്നും കളിക്കാറില്ല. സോ നമുക്ക് പബ്ജിയിൽ ട്രാഫിക് കുറവുള്ള കാരണം നമുക്ക് പബ്ജി ക്രിയേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല നല്ല മിത്തിക്കും അതുപോലെ തന്നെ ലെജൻഡറി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സും ഗൺ സ്കിന്നൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊക്കെ ക്രിയേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ 4 ടിപ്പിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ 1 by 1 ഓപ്പൺ ചെയ്യാനാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. ഈ ഒരു ടിപ്പിന് മാത്രം പല ആശയങ്ങളാണ്, കാരണം മിക്ക യൂട്യൂബേഴ്സും പറയാറുള്ളത് 10 times ഓപ്പൺ ചെയ്യാനാണ്. ഈ ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുകയാണ്, കാരണം പല യൂട്യൂബേഴ്സും പറയാറുള്ളത് 10 times ഓപ്പൺ ചെയ്യാനാണ്. പക്ഷേ ചില യൂട്യൂബേഴ്സൊക്കെ 1 by 1 ഓപ്പൺ ചെയ്യാനും പറയാറുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ക്രിയേറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ടിപ്പ് നമ്പർ 5 പോവാം. ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ക്രിയേറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥാനത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു M416 ഗ്ലേസിയറിന് വേണ്ടിയാണ് ക്രിയേറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു മിനിമം ഒരു 10 അല്ലെങ്കിൽ 20 വട്ടം നമ്മൾ ടാപ്പ് ചെയ്തിട്ടാണ് അവർ ക്രിയേറ്റ് ഓപ്പൺ ചെയ്യുക. പക്ഷേ ഇതൊരു തെറ്റാണ്, കാരണം ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വേ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഒരു കൂടിപ്പോയ ഒരു 4 മാത്രമേ ടാപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൂടിപ്പോയ ഒരു 4 ഒരു മാക്സിമം ഒരു 3-4 അതിൻ്റെ മുകളിൽ നമ്മൾ ടാപ്പ് ചെയ്യരുത്. നമ്മളൊരു 4 ടാപ്പ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു M416 ഗ്ലേസിയർ കിട്ടാനുള്ള ചാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ ആണ്. സോ ഈ ഒരു ടിപ്പ് നിങ്ങൾ ക്രിയേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുക. സോ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു ടിപ്പൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ ക്രിയേറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.